എന്നെ അത് എത്തിച്ചത് ഒരു ആൻസൈറ്റി അറ്റാക്കിലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കുറച്ച് നാൾക്ക് ശേഷമാണ്. പക്ഷെ ഞാനത് പാസ്സായില്ല എന്ന് ആ പി ഡി എഫിൽ കണ്ടപ്പോൾ വാശിയായിരുന്നു എനിക്ക്. എനിക്കെതിരെ നിൽക്കുന്ന എന്റെ സാഹചര്യങ്ങളോട് വെയിറ്റിംഗ് ഹാളിലിരുന്ന് ഞാൻ ശരിക്കും കരയുകയുണ്ടായി. യു പി എസ് സി എന്ന എൻ്റെ ആഗ്രഹത്തിനെ പറ്റി ചിന്തിച്ച് ഉറങ്ങാതെ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ലൈഫിൽ മുന്നോട്ട് എന്താണ് എന്ന് ആലോചിച്ച് ഒരു പിടിയും കിട്ടാതെ കിടക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ കാണുന്ന ജോഷ് ടോക്സ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് എല്ലാവരെയും ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ഉണ്ടോ എനിക്ക് പറയാനെന്നുള്ളതാണ്. കേരളത്തിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് പല പ്രിവിലേജുകളും അനുഭവിച്ച് എനിക്കിഷ്ടപ്പെട്ട ഒരു പരീക്ഷ അതിനുവേണ്ടി ശ്രമിച്ചു. എൻ്റെ പരിശ്രമത്തിനൊപ്പം ഭാഗ്യവും ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തികവും സാംസ്കാരികവും മാത്രമല്ല എൻ്റെ ആരോഗ്യവും അങ്ങനെ പല കാരണങ്ങളും കൂടെ നിന്നപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു പരീക്ഷ പാസ്സായി. ഇതിൽ എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ ഒരു സ്റ്റോറി ഉണ്ടോ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് മിഷേൽ ഒബാമയുടെ ബിക്കമിങ് എന്ന പുസ്തകത്തിലെ ചില വരികൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. യുവർ സ്റ്റോറി ഇസ് വാട്ട് യു ഹാവ് ടു ടെൽ. ഇറ്റ് ഇസ് യുവേഴ്സ്. You should own it. So let me tell the story that I own. Namaskaram, ഞാൻ ആര്യ. ഇപ്രാവശ്യത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 36th റാങ്ക് ജേതാവാണ്. കൈത്തറിയുടെ നാടെന്ന് അറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെയും ഒരു അധ്യാപികയുടെയും മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. 10th class വരെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ശ്രീ വിവേകാനന്ദ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ പഠിച്ചു. ഒരു 8th class പഠിക്കുന്ന കുട്ടിക്ക് എല്ലാവരും പഠിക്കാൻ മിടുക്കിയാണെന്ന് പറയുകയും ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അതൊരു IAS ഓഫീസറോ IPS ഉദ്യോഗസ്ഥയോ വിചാരിച്ചാലായിരിക്കും നടക്കുക എന്നുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ധാരണകളുടെ പേരിലാണ് സിവിൽ സർവീസ് എന്ന ഈ ആഗ്രഹം ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയത്. 10th class പഠിച്ചതിന് ശേഷം എല്ലാവരെയും പോലെ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഇതിലോട്ട് വേണോ തിരിഞ്ഞു പഠിക്കാം എന്ന് വീട്ടുകാരും കൂടെയുള്ളവരും ഒക്കെ പറഞ്ഞപ്പോൾ ആ പ്രഷറിന് വഴങ്ങി ഞാനും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലെ സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചു. എന്നാൽ ആ 2 വർഷത്തിന്റെ അവസാനമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് സയൻസ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള ഒരു മേഖലയായിരിക്കില്ല, മാത്രമല്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് പഠിച്ചാലും എന്ത് ചെയ്താലും അത് എനിക്ക് വേണ്ടി ആയിരിക്കും, അല്ലാതെ മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടി വഴങ്ങി മാത്രമായിരിക്കില്ല എന്ന്. അതിനുശേഷം ഞാൻ എൻ്റെ ചില ടീച്ചേഴ്സ് എനിക്ക് മുന്നിൽ തുറന്ന് വെച്ച ഒരു മനോഹരമായ ലോകം, ഇംഗ്ലീഷിന്റെ ലോകത്തിന്റെ പിറകെ പോയി. സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ഡിഗ്രി, അത്രയേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലീഷ് എന്നത് എത്രത്തോളം മനോഹരമായ ഒരു സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുകയും കുറച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച നല്ല അധ്യാപകരെ പോലെ എവിടെയെങ്കിലുമൊക്കെ പഠിപ്പിക്കണം എന്ന് കരുതി ഞാൻ ബിരുദാനന്തര ബിരുദവും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു. ലിയോ ടോൾസ്റ്റോയ് അന്നാ കരനീനിൽ പറഞ്ഞതുപോലെ All happy families are alike. Each unhappy family is unhappy in its own way. അത്തരത്തിൽ യുണീക് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ മെമ്പർ ആണെങ്കിലും അതുവരെ ഏകദേശം എൻ്റെ ജീവിതം ഒരു കളർ പടം പോലെയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ MA പഠിച്ചിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് MA എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ആർട്സിനെ കാട്ടിയും മാരേജബിൾ ഏജ് ആണ് എൻ്റെ ഒരു സൊസൈറ്റിയിലെന്ന്. MA പഠിച്ചു കഴിഞ്ഞപ്പോൾ മോളെ അടുത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത് ഒരു വിവാഹമാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളുടെ ഒരു അവസാനമാകുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആഗ്രഹത്തിന് പിന്നാലെ പോവുക, അതായത് സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ തിരുവനന്തപുരത്തെ കുറച്ച് പ്രമുഖ സിവിൽ സർവീസ് അക്കാഡമികളിൽ അവരുടെ ഫീസിനെ പറ്റിയും അതിൻ്റെ ഘടനയെപ്പറ്റിയും എത്രത്തോളം സാമ്പത്തികം ചെലവാകും എന്നൊക്കെ അന്വേഷിച്ചു. അന്വേഷിച്ചു വന്നപ്പോൾ ഫീസും ഹോസ്റ്റൽ താമസവും അടക്കം അത്യാവശ്യം നല്ലൊരു പൈസ ചെലവാകുമെന്നും അത് എൻ്റെ വീട്ടുകാർ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയ അവർക്ക് ഉറപ്പായിട്ടും എന്നെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അത്രത്തോളം സാമ്പത്തിക ഭാരം അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ വീട്ടുകാരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ധൈര്യം എനിക്കില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എൻ്റെ മറ്റൊരു ആഗ്രഹമായ ടീച്ചിങ് കുറച്ച് നാളൊന്ന് ശ്രമിക്കാം, ഒരു ആത്മവിശ്വാസവും പിന്നെ പഠിക്കാൻ ആവശ്യമായ അത്യാവശ്യം പൈസയും സ്വരുക്കൂട്ടാം, അത് മാത്രമല്ല ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വേറെ ഒന്നല്ലേ എന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ ഗസ്റ്റ് ലെക്ചറർ എന്ന ജോലി തിരഞ്ഞ് കുറച്ച് നാൾ നടന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളുടെ നാട്ടിൽ ഒരാൾക്ക് ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം,
പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടാകണമെങ്കിൽ ആദ്യം ആരെങ്കിലും ജോലി കൊടുക്കുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരു ലൂപ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സിൽ ഒരാളായിട്ടാണ് ഞാനും പോകുന്നതെന്ന്. എം എ പഠിച്ചു, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരു അവസരത്തിന് വേണ്ടി പോയി. എന്നാൽ അപ്പോഴും എക്സ്പീരിയൻസ് ഇല്ലാത്തതിനാൽ പലയിടത്തു നിന്നും മടങ്ങിപ്പോകാനായിരുന്നു എനിക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ മൂന്നാമത്തെ ആണെന്ന് തോന്നുന്നു ഗസ്റ്റ് ലെക്ചർ ഇന്റർവ്യൂവിന് മുന്നേ ആ ഒരു വെയിറ്റിംഗ് ഹാളിലിരുന്ന് ഞാൻ ശരിക്കും കരയുകയുണ്ടായി. കാരണം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ ബിരുദാനന്തര ബിരുദ പഠനം പൂർത്തിയാക്കി. പക്ഷേ മുന്നോട്ട് ഇനിയൊരു ജോലി എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വേണ്ട എക്സ്പീരിയൻസ് ആരെങ്കിലും ഒരു അവസരം തന്നാലല്ലേ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ എൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ ഇന്റർവ്യൂവിലാണെന്ന് തോന്നുന്നു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി കിട്ടി. ആ ഒരു വർഷം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എനിക്ക് വേണ്ട സാമ്പത്തിക ഭദ്രതയും അതിനോടൊപ്പം തന്നെ ഒരു ആത്മവിശ്വാസവും എല്ലാം നേടിത്തരാൻ പറ്റി. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയത്ത് യു പി എസ് സിയുടെ ബേസിക്സ് ഞാൻ വായിച്ച് പഠിക്കുമായിരുന്നു. ബേസിക്സ് എന്ന് പറയുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക്സ് തന്നെ. അതിനുശേഷം 2020 ആയപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്ന് കൊറോണ വന്ന് എല്ലാവരും വീട്ടിലിരുന്ന് തുടങ്ങി. ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ജോലിയാണെങ്കിലും എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ജോലി ആയിരിക്കില്ല എന്നത്. മാത്രവുമല്ല, ഒരു ടീച്ചറായി എനിക്ക് നമ്മുടെ സമൂഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സിവിൽ സർവീസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു ഞാൻ എന്ന വ്യക്തിക്ക് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് എൻ്റെ മുഴുവൻ സമയവും നീക്കി വയ്ക്കാൻ തീരുമാനിച്ചു. പക്ഷേ എന്നെ കൊണ്ട് ജോലിയും സിവിൽ സർവീസ് പഠനവും ആ സമയത്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതിനാൽ എന്തും വരട്ടെ എന്ന് കരുതി സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് തന്നെ ഇറങ്ങി തിരിച്ചു. സിവിൽ സർവീസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ ആസ്പിറൻസിനെയും പോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ക്ലിയർ ചെയ്യും എന്നാഗ്രഹിച്ചാണ് ഞാനും പോയത്. പക്ഷേ സിവിൽ സർവീസ് എന്ന എല്ലാവരും പറയുന്ന ബാലികേറാ മല കയറുന്നതിനെ കാട്ടി എൻ്റെ മനസ്സിനെ പിടിച്ചു കൊണ്ടുവന്ന് ആ പരീക്ഷയുടെ മല കയറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. ആദ്യത്തെ അറ്റംപ്റ്റ് അത്യാവശ്യം ശ്രമിച്ചു, കൊടുത്തു. പക്ഷെ ഞാനത് പാസ്സായില്ല എന്ന് ആ PDF കണ്ടപ്പോൾ ശരിക്കും ആ പരീക്ഷ പാസ്സായില്ല എന്നതിലുപരി എൻ്റെ ജീവിതത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറിയ ചില സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു പോകണോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമവും ഏറ്റവും വലിയ ആശങ്കയും. പക്ഷേ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, നിന്നാൽ ഞാൻ നിന്നടത്ത് തന്നെ നിൽക്കുമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയായിരുന്നു. എല്ലാ ശക്തിയും എടുത്ത് ഒരു ശ്രമം കൂടെ നടത്താൻ തീരുമാനിച്ചു. പക്ഷെ UPSC മാത്രമാകരുത് എൻ്റെ ജീവിതമെന്ന് രണ്ടാമത്തെ അറ്റംപ്റ്റായപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ പഠനത്തോടൊപ്പം ഞാൻ ഗവൺമെൻറ് കോളേജ് ഫോർ വിമൻ പോളിടെക്നിക്കിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ആഴ്ചയിൽ 3 ദിവസമാണെങ്കിലും 3 മണിക്കൂറോളം പഠിപ്പിക്കുകയും ബാക്കി സമയങ്ങളിൽ അവിടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നത് ഞാനെന്ന വ്യക്തി ചെയ്ത ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് ഇന്ന് തോന്നുന്നത്. പക്ഷേ അത്ഭുതം എന്നതിലുപരി ഒരാഗ്രഹത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ പരിശ്രമിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പുകൂടെയായിരുന്നു അത്. അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ സിവിൽ സർവീസ് പ്രിലിംസ് ക്ലിയർ ചെയ്തു. അതിനുശേഷം മെയിൻസ് എന്ന മറ്റൊരു പ്രശ്നമാണ് എൻ്റെ മുന്നിൽ ഉദിച്ചത്. കാരണം ഞാൻ എടുത്തത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഓപ്ഷനലാണ്. പൊതുവേ മറ്റ് ഓപ്ഷൻസിലുള്ളത്ര ഗൈഡൻസോ ഹെൽപ്പിങ്ങോ കോച്ചിങ്ങോ ഒന്നും തന്നെ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ പ്രിലിംസ് പാസ്സായാലും ഈ ഓപ്ഷനിൽ വെച്ച് ഞാൻ എങ്ങനെ മെയിൻസ് കയറാനാണ് എന്നാഗ്രഹിച്ച് എന്ന് ആശങ്കപ്പെട്ട് കുറേ നാൾ കഴിച്ചു കൂട്ടി. അതിനോടൊപ്പം ഞാൻ PSC SSC പരീക്ഷകളും ഈ ദിവസങ്ങളിൽ തന്നെ ഈ നാളുകളിൽ തന്നെ എഴുതുന്നുണ്ടായിരുന്നു. അവയ്ക്ക് വേണ്ടി ഞാൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ, മാത്രവുമല്ല അതിനുവേണ്ടി പഠിക്കുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ഈ പരീക്ഷകളൊന്നും ഞാൻ കടന്നിരുന്നില്ല. എന്നാൽ എൻ്റെ പ്രിലിംസ് ക്ലിയർ ആയപ്പോൾ പ്രിലിംസ് മാത്രമല്ല ഈ പരീക്ഷകളുടെ പല കടമകളും ഞാൻ കടക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മുന്നിൽ എന്നെ കൊണ്ട് നടത്താൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാത്ത സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ആഗ്രഹവും ചിലപ്പോൾ ഒന്ന് ശ്രമിച്ചാൽ എനിക്ക് കിട്ടിയേക്കാവുന്ന മറ്റ് പല ജോലികളും വന്നു നിന്നു. ഇത് രണ്ടിൽ ഏത് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, ഇനി ഒരു ചൂതുകളിയിലേക്ക് തന്നെ പോകാമെന്ന് കരുതി ഞാൻ എൻ്റെ ആഗ്രഹത്തിന് പിന്നാലെ പോയി. ഈ ആഗ്രഹം എന്നെ കൊണ്ടെത്തിച്ചത് ഒരു ആൻസൈറ്റി അറ്റാക്കിലേക്കും ഡിപ്രഷൻ്റെ ബോർഡേഴ്സിലോട്ടും ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു 2 മാസം 3 മാസം കഴിഞ്ഞാണ്. ഒരു ദിവസം ഞാൻ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാപ്ടോപ്പിൽ ഞാൻ വായിക്കുന്നുണ്ട്, പക്ഷെ വായിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കണ്ണ് ബ്ലാങ്ക് ആവുന്നു, എനിക്ക് ചെറുതായിട്ട് വിറയൽ വരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോയി കിടന്നു. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ കാരണം വളരെ സിമ്പിളാണ്.
ഈ പരീക്ഷയ്ക്ക് നമ്മൾ അത്യാവശ്യം തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ മുഴുവൻ എഴുതി തീർക്കണം. പരീക്ഷയ്ക്ക് രണ്ട് മൂന്ന് ആഴ്ച മാത്രം ബാക്കി നിൽക്കവേ എന്നെ കൊണ്ട് അത് പല പരീക്ഷകളും പല മോക്ക് ടെസ്റ്റുകളിലും ചെയ്യാൻ പറ്റിയിരുന്നില്ല. വളരെ സിമ്പിൾ കാര്യമാണ്, പക്ഷേ ഞാനെന്ന വ്യക്തിയെ, എൻ്റെ മനസ്സിലെ ആശങ്കകളെയും അൺസർട്ടൈനിറ്റീസിനെയൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എന്നെ അത് എത്തിച്ചത് ഒരു ആൻസൈറ്റി അറ്റാക്കിലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കുറച്ച് നാൾക്ക് ശേഷമാണ്. എന്തായാലും എൻ്റെ ചുറ്റുമുള്ളവരോട് സംസാരിക്കുകയും ഒരു സൈക്കോളജിസ്റ്റിന് ഹെൽപ്പ് എടുക്കുകയും ചെയ്യുന്നതിലൂടെ ഞാൻ ആ സിറ്റുവേഷൻ ഒരുവിധം മാനേജ് ചെയ്ത് യു പി എസ് സി മെയിൻസും ക്ലിയർ ചെയ്തു. പിന്നീട് എനിക്ക് കിട്ടിയ അവസരം എത്രത്തോളം പ്രധാനമുള്ളതാണെന്നും അത് ഞാൻ അവസാന നിമിഷം വരെ പോരാടുമെന്നും കരുതി മെയിൻസിനും ഇൻ്റർവ്യൂവിനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്യണമെന്ന് കരുതി ഇൻ്റർവ്യൂവിന് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ പ്രിപ്പയർ ചെയ്ത് പോയി അപ്പിയർ ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ പറഞ്ഞതുപോലെ യു പി എസ് സി മാത്രമല്ല, യു പി എസ് സി വളരെ ടഫായിട്ടുള്ള ഒരു പരീക്ഷയല്ലേ, അപ്പൊ അത് പഠിക്കുമ്പോൾ ബാക്കിയുള്ള പരീക്ഷകൾ ഞാൻ ക്ലിയർ ചെയ്യും എന്നുള്ള ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയോ കാരണം ബാക്കി പരീക്ഷകളൊക്കെ ക്ലിയർ ചെയ്യാത്തത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് ഒരു നാലോ അഞ്ചോ ദിവസം മുന്നേ ആണെന്ന് തോന്നുന്നു സി ജി എൽ എസ് എസ് സി സി ജി എല്ലിന്റെ ടയർ ടു റിസൾട്ട് വന്നു. അന്ന് 36001 വേക്കൻസികൾ ഉണ്ടായിരുന്നതിൽ ഒരു വേക്കൻസി പോലും എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് കാലം എനിക്ക് വേണ്ടി കരുതി വെച്ചത് സിവിൽ സർവീസിലെ 36 റാങ്ക് ആയിരുന്നു. സിവിൽ സർവീസ് പോലൊരു പരീക്ഷയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കടന്നു പോകുന്ന സ്ട്രഗിൾസേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള എന്നെ പേടിപ്പിക്കുന്ന ഒരുപാട് അനിശ്ചിതാവസ്ഥകൾ എൻ്റെ മുന്നിൽ വന്നപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, എന്തൊക്കെ എന്നെ തോൽപ്പിച്ചാലും എൻ്റെ സാഹചര്യങ്ങൾ എന്തുമാത്രം എനിക്ക് എതിരാണെന്ന് തോന്നിയാലും ഞാൻ എന്നെ തോൽപ്പിക്കില്ല എന്ന്. എനിക്കിതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇടുന്ന ശ്രമം മാത്രമാണ്. എന്നെ വിജയത്തിലേക്ക് എന്തെങ്കിലും എത്തിക്കുന്നതും എൻ്റെ ശ്രമങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ എതിരെ വന്നാലും ആരൊക്കെ കൂടെ നിന്നാലും ആരൊക്കെ കൂടെ നിന്നില്ലെങ്കിലും ഞാൻ ശ്രമിക്കുമെന്നും വിജയമോ പരാജയമോ എന്തായാലും എൻ്റെ ശ്രമങ്ങൾ തുടരുമെന്നും ഞാൻ അന്നേ ഉറപ്പിച്ചിരുന്നു. ആ ഉറപ്പായിരിക്കാം ഇന്നിപ്പോൾ ജീവിതത്തിൽ ഞാൻ കാണുന്ന സന്തോഷമായി എനിക്ക് ചുറ്റും വന്ന് നിൽക്കുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വാശിയായിരുന്നു എനിക്ക്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരോടല്ല എനിക്കെതിരെ നിൽക്കുന്ന എൻ്റെ സാഹചര്യങ്ങളോട്. എന്തൊക്കെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞാനായിട്ട് എന്നെ തോൽക്കില്ല എന്നും ഞാനായിട്ട് തോറ്റു കൊടുക്കില്ല എന്നുമുള്ളൊരു വാശി. വാശികൾ നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഇത്തരം കുഞ്ഞു കുഞ്ഞു വാശികളാണ് എന്നെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് എത്തിച്ചിരിക്കുന്നത്. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ യൂണിവേഴ്സൊക്കെ കൺസ്പയർ ചെയ്യും, ചിലപ്പോൾ ആരും കൺസ്പയർ ചെയ്യില്ല. ഇനി ആരൊക്കെ കൂടെ നിന്നാലും കൂടെ നിന്നില്ലെങ്കിലും ആഗ്രഹം നമ്മുടേതാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. ശ്രമത്തിൽ എപ്പോഴും വിജയമാകണമെന്നില്ല നമ്മുടെ കൂടെയുള്ളത്, പരാജയങ്ങൾ ഉണ്ടാകാം. ജീവിതം നമ്മൾ പ്രതീക്ഷിച്ച പോലെ മാറാം, പ്രതീക്ഷിച്ചതിനപ്പുറം മാറാം, ചിലപ്പോൾ പ്രതീക്ഷിച്ച അത്ര മാറാതെ ഇരിക്കാം. പക്ഷേ ജീവിതം എവിടെയെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടാകും. നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയോ നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകമോ നമ്മളുടെ കൂടെ കൂടി ഒരു ചിന്തയോ ആകാം ആ മാറ്റം. പക്ഷേ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മളുടെ ജീവിതം എന്നെങ്കിലും മാറും. എൻ്റേതൊരു ഓർഡിനറി ലൈഫാണ്, പക്ഷേ എല്ലാവരും പറയുന്നത് പോലെ ഈവൻ ദ മോസ്റ്റ് ഓർഡിനറി ലൈഫ് ഇസ് എ മിസ്റ്ററി ഇഫ് യു ലുക്ക് ക്ലോസ് ഇനഫ്. എല്ലാ ജീവിതത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയും അതിൻ്റെതായിട്ടുള്ള ഒരു നിഗൂഢതയും ഉണ്ട്. എല്ലാ പേഴ്സണും യുണീക്കാണ്, എല്ലാ ജീവിതവും യുണീക്കാണ്, എല്ലാ ശ്രമങ്ങളും യുണീക്കാണ്. നിങ്ങളുടെ ശ്രമം നിങ്ങളുടേത് മാത്രമാണ്. അതിൽ നിങ്ങളെ കുറ്റം പറയാനോ നിങ്ങളുടെ കൂടെ നിൽക്കാനോ എത്ര പേരുണ്ടെങ്കിലും യു ആർ അലോൺ ദയർ ടു ഫൈറ്റ്. സോ ജസ്റ്റ് ഫൈറ്റ് ഇറ്റ് ഔട്ട്, ബിക്കോസ് ഇവൻച്വലി ഹാപ്പിനെസ് വിൽ കം ടു യു ഇൻ വൺ ഫോം ഓർ അനദർ ആൻഡ് എവ്രി വൺ ഡിസേർവ്സ് ദയർ പൈ ഓഫ് ഹാപ്പിനെസ്. താങ്ക് യു. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ.
ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.